നമസ്കാരം, റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ പ്രേമികൾക്ക് ഉറക്കമില്ലാത്ത മറ്റൊരു രാവ് കൂടി വരികയാണ്. യൂറോ കപ്പിൽ വമ്പൻ ടീമുകൾ ഇറങ്ങുന്നു. ഇന്ന് സ്പെയിനിന് കളിയുണ്ട്, ഫ്രാൻസിന് കളിയുണ്ട്, ക്രൊയേഷ്യക്ക് കളിയുണ്ട്. കോപ്പ അമേരിക്കയിലാണെങ്കിൽ അർജന്റീന തങ്ങളുടെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കളിക്കാൻ ഇറങ്ങുകയുമാണ്. നമുക്ക് ഇന്നത്തെ മത്സരങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഒന്നു പോകാം. യൂറോ കപ്പിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 പ്രീ ക്വാർട്ടറിൽ ക്രൊയേഷ്യയും സ്പെയിനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി 12:30, അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ 12:30 ഫ്രാൻസും സ്വിറ്റ്സർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. ഡൂ ഓർ ഡൈ സിറ്റുവേഷൻ ആണ്, നോക്കൌട്ട് സ്റ്റേജ് ആണ്. നമുക്കറിയാം ഇന്നലെ പോർച്ചുഗൽ പുറത്തേക്ക് പോയിട്ടുണ്ട്. അതുപോലെ വമ്പന്മാർ ആരെങ്കിലും പുറത്തേക്ക് പോകുമോ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോട് ഒറ്റ നോക്കിയാണ്. ഓൾറെഡി ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലെ രണ്ട് മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂള് പുറത്തേക്ക് വന്നു കഴിഞ്ഞു, ഫിക്സ്ഡ് ആയി കഴിഞ്ഞു. ബെൽജിയവും ഇറ്റലിയും തമ്മിൽ ജൂലൈ 3 പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഏറ്റുമുട്ടും. ചെക്ക് റിപ്പബ്ലിക്കും ഡെൻമാർക്കും തമ്മിൽ ജൂലൈ 3 രാത്രി ഇന്ത്യൻ സമയം 9:30 ഏറ്റുമുട്ടും. ഇനിയുള്ള രണ്ട് മത്സരങ്ങളുടെ കൂടി ആ ഒരു ഫിക്സറാണ് ഇനി തീരുമാനിക്കപ്പെടേണ്ടത്. എന്തായാലും കോപ്പ അമേരിക്കയിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരങ്ങൾ നാളെ പുലർച്ചെ 5:30 നടക്കുകയാണ്. ഉറുഗ്വായും പരാഗ്വയും തമ്മിൽ 5:30 ഏറ്റുമുട്ടുന്ന അതേ സമയത്ത് തന്നെയാണ് ബൊളീവിയയും അർജന്റീനയും തമ്മിൽ ഏറ്റുമുട്ടുന്നത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടീമിൽ ലയണൽ മെസ്സിക്ക് വിശ്രമം അനുവദിച്ചിട്ടില്ല. അദ്ദേഹം ഈ മത്സരവും കളിക്കും. ആരാധകർ അതുകൊണ്ട് തന്നെ ഒരു മെസ്സി മാജിക് കണ്ട് നാളത്തെ പ്രഭാതം സുന്ദരമാക്കാം എന്ന പ്രതീക്ഷയിൽ കത്തിരിക്കുകയാണ്. വീഡിയോ സനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.